ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോലീസിൽ വൻ അഴിച്ചുപണി. അച്ചടക്ക നടപടി നേരിട്ട 12 DYSP മാരെ CI മാരായി തരംതാഴ്ത്തി. ആദ്യമായാണ് പോലീസിൽ കൂട്ടത്തോടെയുള്ള തരംതാഴ്ത്തൽ നടന്നത്. താൽക്കാലിക സ്ഥാനക്കയറ്റം ലഭിച്ചവരാണ് നടപടി നേരിട്ടത്. 53 DYSP മാർക്കും 11 SP മാർക്കും സ്ഥലം മാറ്റം നൽകി. 26 CI മാർക്ക് DYSP ആയി സ്ഥാനക്കയറ്റം നൽകി. ഒഴിവുണ്ടായ DYSP തസ്തികയിലേക്കാണ് CI മാർക്ക് സ്ഥാനക്കയറ്റം നൽകിയത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്രയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ തരംതാഴ്ത്താൻ ശുപാർശ ചെയ്യുന്നത്. വകുപ്പുതല നടപടി നേരിട്ടവർക്കും ആരോപണ വിധേയർക്കും സ്ഥാനക്കയറ്റം ലഭിക്കാറുണ്ട്. അച്ചടക്ക നടപടി സ്ഥാനക്കയറ്റത്തിന് തടസ്സമല്ലെന്ന പോലീസ് ആക്ടിലെ വകുപ്പിന്റെ ചുവടുപിടിച്ചായിരുന്നു ഇത്. ഈ വകുപ്പ് സർക്കാർ 2 മുമ്പ് റദ്ദാക്കിയതോടെയാണ് സ്ഥാനക്കയറ്റങ്ങൾ പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചത്. 2014 മുതൽ സീനിയോറിറ്റി തർക്കം മൂലം താൽക്കാലിക പ്രൊമോഷൻ മാത്രം നൽകിയിരുന്നതുകൊണ്ട് സർക്കാർ തീരുമാനത്തിന് നിയമ തടസ്സമില്ലെന്നാണ് സൂചന. ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലെ സമിതിയാണ് താൽക്കാലിക സ്ഥാനക്കയറ്റം കിട്ടിയ 151 DYSP മാരുടെ വിവരങ്ങൾ പരിശോധിച്ച് 12 പേരെ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചത്. ബാക്കിയുള്ള 139 പേരെ സ്ഥിരപ്പെടുത്താനാണ് ശുപാർശ. ഒഴിവാക്കിയവർക്കെതിരെ തരംതാഴ്ത്തൽ ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. ആദ്യമായാണ് ഇത്രയും പേരെ തരംതാഴ്ത്തുന്നത്. സസ്പെൻഷൻ അടക്കം ശിക്ഷാ നടപടി നേരിട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നത് തടയാൻ നിയമഭേദഗതി നിലവിൽ വന്നിരുന്നു. ഇതിനായി കേരള പോലീസ് നിയമത്തിലെ 101 6 ഉപവകുപ്പ് ഒഴിവാക്കിയുള്ള ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥരെ അടിയന്തരമായി സ്ഥലം മാറ്റണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശവും ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റം. ശനിയാഴ്ചയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവുണ്ടായത്. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീ.